എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പുഡിംഗ് ആയിരിക്കും അല്ലേ? അല്ല, പുഡിംഗ് അല്ല. ഇന്ന് ഞാൻ ഒരു ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് ഗുലാബ് ജാമുൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോൾ ഓർത്തത്, എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പുഡിംഗ് മാംഗോന്റെ പുഡിംഗ് ഒരുപാട് പേര് എനിക്ക് കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻബോക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റെസിപ്പിയാണ് ടർക്കിഷ് ചിക്കൻ. അതും മഷുവിന്റെ ടർക്കിഷ് ചിക്കൻ എന്റെ ചാനലിൽ ഇടാൻ മാറ്റുണ്ട്. മഷു മറക്കണ്ട, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും മഷു ഇടുന്നതായിരിക്കും. അതിനു മുമ്പ് ആ പുഡിംഗ് എല്ലാവരും ഇട്ടത് എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞത് വളരെ സന്തോഷമായി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല, അന്ന് ഭയങ്കര റഷാണ്. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കുകൾ എല്ലാവർക്കും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി മഷുവിന്റെ ഇതുപോലെ ഡെയിലി വ്ളോഗിൽ ഉണ്ടാകുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ഗുലാബ് ജാമുൻ ആണ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ്സ് വൺ ഓഫ് ദ ഈസി റെസിപ്പി അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ബ്രെഡ് ഗുലാബ് ജാമിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബ്രെഡ്, കാടം, ലെമൺ ജ്യൂസ്, സാഫ്രോൺ, മിൽക്ക്, ഓയിൽ, ഷുഗർ, ഇത്രയാണ് വേണ്ടത്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ബ്രെഡിന്റെ നാല് സൈഡും ഇതുപോലെ കളയണം. എന്നിട്ട് മിക്സിയിൽ ഇട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കണ പോലെ പൊടിച്ചെടുക്കണം. ഇതിന്റെ നടുഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ള സൈഡ് വേണ്ട. ആ സൈഡ് നമുക്ക് വേറെ ആവശ്യത്തിന് ഇതുപോലെ എടുക്കാം. ട്രൈ ആക്കണം, എനിക്ക് ട്രൈ ചെയ്യണം. ഫ്രൈ ആക്കി സൈഡ്സ് വേണ്ട. സ്ലൈസിലാക്കി എല്ലാം ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് മതിയാവോ നമുക്ക്? മതി, അഡ്ജസ്റ്റ് ചെയ്യണം ഇച്ചിരി. നമുക്ക് ഡയറ്റ് ഒന്നും ഇല്ലാവോ? എനിക്കുണ്ടല്ലോ. നിങ്ങളൊക്കെ കഴിക്കുന്നത് കാണുമ്പോ ഒരെണ്ണം കഴിച്ചു പോയാൽ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉണ്ടാക്കുള്ളൂ. പിന്നെ പക്ഷേ ഒരെണ്ണം കഴിച്ച ഇതെല്ലാം വിട്ടിട്ടുണ്ടാവും. നോൺ സ്റ്റോപ്പ് ആയിപ്പോ. ഇപ്പൊ തന്നെ ചോദിക്കണം അവര്, കൺട്രോൾ അല്ലേ ഈ മഷുവിന്റെ ഡെയിലി വ്ളോഗ്. കാരണം അവരിതുപോലെ എനിക്ക് ചോദിക്കും, ഇന്ന് കഴിച്ചല്ലേ എവിടെ? ഇങ്ങനെ കഴിക്കുന്ന പീസ് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് രണ്ട് ചിക്കനാണ് കറികളുടെ. അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കറിയുന്നു. ഓക്കെ, ഒരു ഇച്ചിരിയൊക്കെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല, മാക്സിമം ഒഴിവാക്കാവുന്ന. മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി ഇച്ചിരിയായിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം. പാലിന് കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നല്ലോണം നന്നായി നീഡ് ചെയ്തെടുക്കണം, കുഴച്ചെടുക്കണം. റൂം ടെമ്പറേച്ചറാണ് പാൽ. ഇച്ചിരി ഇച്ചിരിയായിട്ട് വേണം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ. ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ കൂടിപ്പോയാലും നമുക്ക് ആ ഒരു ഡോവിൻ്റെ ഇത് കിട്ടൂല. മാവ് പോലെ കിട്ടണം, നമ്മൾ ചപ്പാത്തി മാവ് പോലെ ഉരുണ്ട്. നല്ലോണം നീഡ് ചെയ്ത് ഈ മാവ് പോലെ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനേ കേട്ടോ. സംസാരിച്ച് ജോളിയായിട്ട്
ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പഫാവും. പഫ് ഇട്ട് കാര്യമില്ല, എണ്ണം വേണം. സോൺ കുറവാ ഇങ്ങനെ ഇച്ചിരി ഉണ്ടാക്കണം. എപ്പോഴും എല്ലാ സാധനം കുറേ ഉണ്ടാക്കും. ഇതെന്തായോ ഞാൻ പറഞ്ഞു പറഞ്ഞു അതന്നെ. ഒരു പ്ലേറ്റ് മൊത്തം വേണ്ടതായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി എടുത്താലേ എടുക്കടാ. നോക്കാം നോക്കട്ടെ. ടേസ്റ്റ് ആയാൽ നമുക്ക് പിന്നെ ചെയ്യാം, അതായിരിക്കും പറ്റും. അപ്പൊ അത് നമുക്ക് മഷൂറിന്റെ വ്ലോഗ് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കണയാണെങ്കിൽ ബോൾസ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കത് ഫ്രൈ ആക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. എല്ലാവരും പരാതി പറയാണ്ട് എന്താ, ഞാൻ അളവ് പറയണില്ല, അളവ് പറയണില്ല, കാര്യമൊന്നുമല്ല. ഡിപ്പെൻസ് എന്റെ ഒരു കപ്പ് എന്നൊക്കെ പറഞ്ഞത് ഇതായിരിക്കും, നിങ്ങളുടെ കപ്പ് എന്ന് പറഞ്ഞത് വേറെ ആയിരിക്കും. അപ്പൊ ആക്ച്വലി അപ്പൊ ആ ഒരു കണക്കനുസരിച്ച് എപ്പോഴത്തെ മതി. ഇപ്പൊ ഞാൻ ഈ ഒരു കപ്പില് പഞ്ചസാര ഇത്ര എടുത്തേണ്ട, ഈ ഒരു കപ്പിന്റെ അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കാൻ പോണം. ഞാൻ ഇപ്പൊ അങ്ങനെ എടുത്തു പറയണേണ്ട എന്ന് വെച്ചാല് അളവ് പറയാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ കൈയളവൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാനും പറയാറില്ല, കൈയളവായിരിക്കും. ചിലപ്പോ ഉപ്പ കിട്ടുന്നത് ഇങ്ങനെ കൈയളവിലൊക്കെ. നമ്മളെ മെഷറിംഗ് സാധനം ഇല്ല, നമ്മ പ്രൊഫഷണലി ആ സ്റ്റൈലില് നമ്മൊന്നും ഒരു കപ്പ് അരക്കപ്പ് അങ്ങനെ എടുക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളുടെയാണ് ഒരു കപ്പ് അരക്കപ്പ് അങ്ങനെ ആക്കണത്. ഇപ്പൊ ദോശക്ക് മാവരക്കണമെങ്കിൽ നമ്മുടെ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്, അത് രണ്ട് ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്ന് അങ്ങനെയൊക്കെ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി എടുത്തു പറയാത്തത്. പിന്നെ ആർക്കെങ്കിലും സംശയം ഉള്ളവർക്ക് ഞാൻ കമന്റ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാരും ചോദിക്കരുത്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ ഒരു കപ്പിനെ എടുത്തതിന് ഒന്നര കപ്പ് വെള്ളം എടുക്കും. നീ ഇത്രയും ചെയ്യണ്ടല്ലേ. എന്റെ ഷുഗർ സിറപ്പ് ഒക്കെ ഞാൻ അളവേ ഇല്ല, തോന്നുന്ന എത്ര ഷുഗർ തോന്നി എത്ര വെള്ളം. പക്ഷെ വരും കറക്റ്റ് ഒന്നരണ്ട് കേട്ടോ. പഞ്ചസാരൊക്കെ എടുത്തേക്കാം. ഷുഗർ സിറപ്പ് ആണ് ഇതില് ടൈം ടേക്കിംഗ്, ബാക്കിയെല്ലാം ഈസി അല്ലേ. കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണം, ആ ഒരു സ്റ്റിക്കി ഫീൽ, ഇല്ലെങ്കിൽ ഉണ്ടാവൂല. വെയിറ്റ്, ഇതിനെ കഴിഞ്ഞിട്ട് വേണം ഒരു അടിപൊളി പ്രാങ്ക് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഏലക്ക ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം, കടമ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ലൈം ജ്യൂസ് ഇടാറില്ല. ഫ്ലേവർ കിട്ടാനൊക്കെ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ലോണം തിളച്ച ശേഷമാണ് സാഫ്രൺ, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ആ ഒരു ഫ്ലേവറും ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ടേമറിക് പൗഡർ ഇടാവോ? ആ കളറാ, യെല്ലോ കളർ ആണെങ്കിൽ ജസ്റ്റ് ഒരു പിഞ്ച് ഇട്ടാൽ മതി. പക്ഷെ സാഫ്രോണ് ടേസ്റ്റ് ഫ്ലേവർ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ലാസ്റ്റ് നല്ലോണം തിളക്കുമ്പോൾ ആ ഒരു സ്റ്റിക്കി ഫീൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതും കൂടി ഇട്ടിട്ടാണ് ചെയ്യണം, ഓഫ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് അരിന്ന് കിട്ടും, നല്ല സ്റ്റിക്ക് ആയിട്ട് വരും. ഓക്കെ, നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചാണ് ആ സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അപ്പൊ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രെഡ് ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോ നമുക്ക് ഓഫ് ചെയ്ത് ഈ ചൂടോടെ തന്നെ അടച്ച് വെക്കാം. അപ്പൊ ബോൾസ് നമുക്ക് ഈ ചൂടോടെ തന്നെ ഇടണ്ട. ഇനി ഫ്രൈ ആണോ നമുക്ക് നോക്കാം. കടായി വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നല്ലോണം ചൂടാവുമ്പോ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ ബോൾസിൽ ക്രാക്ക് ഇല്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്, ക്രാക്ക് ഇല്ലാതെ എടുക്കണം. അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയാൽ ഇത് നമുക്ക് ഒരു കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ബോൾസ്. ഇതിൽ കൂടുതൽ പാൽ ആഡാവരുത്, നമ്മൾ എപ്പോഴും കുഴക്കുമ്പോൾ ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇച്ചിരി ഇച്ചിരി പാൽ ഒഴിച്ച് വേണം നമ്മൾ നീഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ലോണം ചൂടായിട്ട് എണ്ണ തോന്നണം എണ്ണ. നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ, ഭയങ്കര അല്ല ലൈറ്റ് ബ്രൗൺ കളറാണെങ്കിൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ ഗുലാബ് ജാമുൻ പെർഫെക്റ്റ് കളർ ആയിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് കറക്റ്റ് കളർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാക്ക് കളറാവും. അപ്പൊ കാല ജാമുൻ എന്ന് വിളിക്കേണ്ടി വരും. ആക്ച്വലി കാല ജാമുൻ ഉണ്ട്, അങ്ങനെ ഈ ഷുഗർ സിറപ്പില് 1 അവർ വെക്കണം. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ കിട്ടും. ഞാൻ ഇവിടെ ചിരിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല, ചിരിച്ചോണ്ടിരിക്കുന്നത് ഈ മൂടി തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, ഹോട്ട് ഓയിലാണ്, ചൂടായ ഓയിലായതുകൊണ്ട് രണ്ടുമൂന്ന് ഡ്രോപ്പായി ഞാൻ ഇവിടെ പൊട്ടിത്തെറിച്ച്. അപ്പൊ തന്നെ ഞാൻ പറയും അയ്യോ പൊട്ടിത്തെറിച്ച്. സീനൊക്കെ ഉണ്ട് അതിൽ, അതുണ്ട്. അപ്പത്തേക്ക് ഇപ്പൊ ഞാൻ തുറന്നു ഇത് മാറ്റിയിട്ട് കെയർഫുള്ളി ഇങ്ങനെ തിരിച്ചാണ് വെച്ചത്. അപ്പൊ പറഞ്ഞ പോലെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ആ സ്വീറ്റ്നെസ് ഒക്കെ ആ ബ്രെഡ് ചിരി എനിക്ക് ബ്രെഡിലോട്ടേ കേറണം. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കേ, യെസ്, ഗുലാബ് ജാമുൻ നല്ല ഷുഗർ സിറപ്പിൽ നല്ല ഇങ്ങനെ മലർന്നുണ്ട്. ഇന്നെന്തായാലും ടൈം എടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സുരുമ്പൊക്കെ തണുത്തതാണ് ഇഷ്ടം. ഇതിന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി തണുപ്പിച്ചിട്ട് കഴിക്കും. ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ പോലെ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഗുലാബ് ജാമുൻ സാധാരണ ഉണ്ടാക്കാൻ പോലെ എല്ലാവരും ഈസി ഗുലാബ് ജാമുൻ ആണ്, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. എപ്പോഴും ഇഷ്ടമായി അമ്മിയാണ്. എല്ലാരും അപ്പൊ ട്രൈ ചെയ്യുക, ഇതും കമന്റിൽ പറയുക, എനിക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് അറിയണം, സോറി അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വേറെ റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരെ ബൈ ബൈ.